സ്ഫിയറിലെ ചില പ്രോബ്ലംസ് നോക്കാം. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 144.5 cm². ഫൈൻഡ് ഇറ്റ്സ് വോളിയം. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എത്ര സർഫസ് ഏരിയ? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4πr² ഈ 4πr² എത്ര ഏതാണെന്നാണ്? 144π ഉണ്ടോ? 144π. പൈയും പൈയും ഗെറ്റ് ക്യാൻസൽ. ആർ സ്ക്വയർ സിക്കൾട്ട് എങ്ങനെ ചെയ്ത് ആർ സ്ക്വയർ ഇക്കൾ ടു 144/4. എത്ര വരിക? 3 4s are 12 24. ഇപ്പോൾ എത്ര വരിക? 36. ദെയർഫോർ ആറ് സിക്കൾട്ട് എത്ര വരിക? √36 = 6. ക്ലിയർ? ആ 6 കിട്ടിയില്ലേ? ആറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്താൽ? ദെയർഫോർ വോളിയം അല്ലേ. വോളിയം ഇസ് ഇക്വൽ ടു വോളിയം എന്ന ഫോർമുല 4/3πr³. ദറ്റ് ഈസ് 4/3π × r³. ആറല്ലേ? 6³ അല്ലേ. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 4/3π × 6³. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു മോഡൽ പ്രോബ്ലം ആണ്. നോക്കാം. ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് 12 cm. ക്യൂബിൻ്റെ എഡ്ജുകൾ 12 cm ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. ആ ക്യൂബിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഫിയറിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ക്യൂബ് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഫിയർ ഫിറ്റായിട്ടിരിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കേണ്ടത്. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇതാണ് ക്യൂബ്, 12 cm. പറഞ്ഞത് ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ടച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ കാണില്ല കേട്ടത്, അത് മുട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ 12 ഇതാണെങ്കിൽ സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ പോവും. എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് തന്നെയാണ്, സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി സ്ഫിയർ എന്ന് പറയുന്നത് എത്ര വരിക? 6 cm വരും. വോളിയം കണ്ടുപിടിച്ചോളെ. ഇനി കണ്ടുപിടിക്കുക, V = 4/3πr³ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഏറ്റവും വലിയ സ്ഫിയർ എന്ന് പറയുന്നത് അതിൽ ഫിറ്റായിട്ടിരിക്കും, എന്നുവെച്ചാൽ നാല് വശങ്ങളും ടച്ച് ചെയ്തിരിക്കുന്നതാണ് സ്ഫിയർ എന്ന് പറയുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഇതൊരേ പാറ്റേണിലാണ്. ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റിലെല്ലാവരും ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് അയച്ചു തരാം. സംശയമുള്ളത് ചോദിക്കുക. ഓക്കെ.